ഇത്രയും നാള് വലിയൊരു സംഖ്യയായിരുന്നു മോഹൻലാൽ, പെട്ടെന്ന് ഇരുട്ടി കൊടുത്തപ്പോൾ കമ്മിയായി. മോഹൻലാൽ ചെയ്ത അപരാധം എന്തായിരുന്നു? അയോധ്യയിലേക്ക് ക്ഷണം കിട്ടിയിട്ടും മോഹൻലാൽ പോയില്ല, അതാണ് കാരണം. ഇപ്പോൾ സംഖ്യകളാണ് മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും ആഹ്വാനവും ആരംഭിച്ചിരിക്കുന്നത്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. മോഹൻലാൽ അയോധ്യയിൽ പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വിഷയം പ്രബുദ്ധ കേരളത്തെക്കുറിച്ച് തന്നെയാണ്. ഈ വിഷയം നമ്മൾ നേരത്തെയും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് പ്രബുദ്ധ മന്ദബുദ്ധി മലയാളികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നാളെയാണ് മോഹൻലാലിൻ്റെ മലൈക്കോട്ട വാലിബൻ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചിത്രം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമാണ്. ഇത്രയും നാള് വലിയൊരു സംഖ്യയായിരുന്നു മോഹൻലാൽ, പെട്ടെന്ന് ഇരുട്ടി കൊടുത്തപ്പോൾ കമ്മിയായി. മോഹൻലാൽ ചെയ്ത അപരാധം എന്തായിരുന്നു? അയോധ്യയിലേക്ക് ക്ഷണം കിട്ടിയിട്ടും മോഹൻലാൽ പോയില്ല, അതാണ് കാരണം. ഇപ്പോൾ സംഖ്യകളാണ് മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും ആഹ്വാനവും ആരംഭിച്ചിരിക്കുന്നത്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. മോഹൻലാൽ അയോധ്യയിൽ പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോൾ കമ്മി സുഡാപ്പികളായിരിക്കും ഇതേ ആഹ്വാനവുമായിട്ട് വരിക. അവരായിരിക്കും സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുക. ഇവിടെ നോക്കൂ, പണ്ടുള്ളവർ പറയുന്നത് പോലെ കരയ്ക്കും പറ്റില്ല, വെള്ളത്തിലും പറ്റില്ല എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം, എന്ത് ചെയ്യും? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ പ്രബുദ്ധ മലയാളികളല്ല, നമ്മൾ മന്ദബുദ്ധി മലയാളികളാണ് എന്ന്. മലൈക്കോട്ട വാലിബൻ നാളെ റിലീസ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയോ, അതോ സൈബർ ഗുണ്ടകളെ പേടിച്ചിട്ടാണോ എന്നറിയില്ല, മോഹൻലാൽ അയോധ്യയിലേക്ക് പോകാതിരുന്നു. മാത്രമല്ല, ക്ഷണം കിട്ടിയവരെല്ലാവരും ഒറ്റയ്ക്ക് വേണം അവിടെ ചെല്ലുവാനെന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു സഹായിയെപ്പോലും കൂടെ കൂട്ടുവാൻ പറ്റില്ല എന്നതുകൊണ്ട് കൂടിയാകാം മോഹൻലാൽ പോകാഞ്ഞത്. എന്താണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം. പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് മാത്രം ഇഷ്ടമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ അദ്ദേഹത്തിന് സ്വാഭാവികമായും അവകാശവുമുണ്ട്. അത് അംഗീകരിക്കുവാനുള്ള വലിയ മനസ്സ് ഇപ്പോഴും മലയാളിക്ക് ഉണ്ടായിട്ടില്ല. കമ്മികളായാലും സുഡാപ്പികളായാലും സംഖ്യകളായാലും അവർ വരയ്ക്കുന്ന ഒരു വട്ടമുണ്ട്. ആ വട്ടത്തിനുള്ളിൽ വേണം ആളുകൾ നിൽക്കുവാനും പ്രവർത്തിക്കുവാനും അഭിപ്രായം പറയുവാനും. എന്തൊരു ദുർവിധിയാണ് മലയാളികൾക്ക് എന്ന് നോക്കും. എന്താണ് മലയാളികളുടെ കുഴപ്പം? അന്ധത ബാധിച്ച രാഷ്ട്രീയമാണ് മലയാളികളുടെ കുഴപ്പം. ഏതിലും എന്തിലും നമ്മൾ രാഷ്ട്രീയം കാണുന്നു, കലർത്തുന്നു. നിങ്ങൾ എൻ്റെ രാഷ്ട്രീയമല്ല പിൻപറ്റുന്നത് എങ്കിൽ ഞാൻ നിങ്ങളെ തെറിവിളിക്കും. ഇനി നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഞാൻ പിന്തുടരുന്നത് എങ്കിൽ ഞാൻ തെറിവിളി കേട്ടിരിക്കും. സഹിഷ്ണുത എന്നതിനപ്പുറം അക്സെപ്റ്റൻസ് എന്നൊരു സംഗതിയുണ്ട് എന്നും മലയാളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതൊരു രാഷ്ട്രീയവും ഏതൊരു ചിന്താധാരയും ആദ്യം അക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വിമർശിക്കാം. പക്ഷേ അതിനെ അവഹേളിക്കുകയും അതിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണ്. തങ്ങളുടെ നിലപാട് പിന്തുടരാത്തവരെല്ലാവരെയും സംഖ്യകളാക്കുന്ന പ്രവണത കേരളത്തിൽ കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട്. അതേ നിലവാരവും അതേ സ്വഭാവവും ഇപ്പോൾ സംഖ്യകളും കാണിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. മലൈക്കോട്ട വാലിബൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന പോസ്റ്റിന് താഴെയാണ് മോഹൻലാലിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം കൊണ്ട് കമൻറ്റ് ബോക്സുകൾ ഇപ്പോൾ നിറയുന്നുണ്ട്. ഇനി ഏട്ടൻ്റെ സിനിമകൾ ഈ അനിയൻ കാണില്ല, ഒരു കമൻറ്റ് അങ്ങനെയാണ്. ഇനി നിങ്ങളുടെ സിനിമകൾ ഞാനോ എൻ്റെ കുടുംബമോ കാണില്ല, മറ്റൊരു കമൻറ്റ് അങ്ങനെയാണ്. വാലിബൻ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുമെന്നും വാലിബൻ ബഹിഷ്കരിക്കണം എന്നുമൊക്കെയാണ് വേറെ ചില കമൻറ്റുകൾ. നിങ്ങളോടുള്ള വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ സിനിമകൾ ഞാൻ കാണില്ല, മറ്റൊരു ആരാധന. മോഹൻലാൽ അയോധ്യയ്ക്ക് പോകാത്തതുകൊണ്ട് ഇപ്പോൾ ഇതാണ് നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ കമ്മികളും സുഡാപ്പികളും രംഗത്ത് വന്നിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ മോഹൻലാലിനെ ആഘോഷിക്കുന്നത്. എന്തിന് മൗദീദി ചാനലായ മീഡിയൺ വൺ വരെ മോഹൻലാലിനെ വാഴ്ത്തുപാട്ടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു? ഇതിൻ്റെ ദുഃഖകരമായ ഒരു മറുവശം കൂടിയുണ്ട്. മോഹൻലാൽ എങ്ങാനും അയോധ്യയ്ക്ക് പോയിരുന്നുവെങ്കിൽ ഇതേ കമ്മി സുഡാപ്പി മീഡിയ വൺ ചാനലുകൾ എന്തായിരിക്കും ഇപ്പോൾ പ്രചരിപ്പിക്കുക? നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം, മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ല. മലൈക്കോട്ടെ വാലിബനൊക്കെ ഒരു സിനിമയാണോ? മോഹൻലാലിനേക്കാൾ എത്രയോ നല്ല അഭിനേതാക്കൾ കേരളത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ പ്രചരണങ്ങൾ. കലുഷിതമാണ് കേരളത്തിലെ സാമൂഹിക ഇടങ്ങൾ. നോക്കൂ, ശശി തരൂർ ജയ് ശ്രീറാം എന്ന് പറയുവാൻ ഭയപ്പെട്ടിട്ടോ എന്തോ
ജയ് സിയാറാം എന്നാണ് വിളിച്ചത്. പക്ഷേ അതും പ്രശ്നമായി. അതിൻ്റെ പേരിൽ ശശി തരൂർ സൈബർ ഇടങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രേവതി, നിത്യാമേനോൻ, ഭാമ ഇത്യാദി സിനിമാ താരങ്ങളും ഇതാ ഇപ്പോൾ ഏറലാണ്. അയോധ്യയിലെ രാമൻ ദൈവമാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വർഗീയവാദികളാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം കാണിക്കുന്നത്. ഈ നടികൾ ഏറിൽ നിന്നും ഇറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ്. ചിത്രയ്ക്ക് ശേഷം രേവതിയെയാണ് സൈബർ സഖാക്കളും സുഡാപ്പി ഗുണ്ടകളും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കണ്ടിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും വെട്ടുകിളിക്കൂട്ടം കൂട്ടം കൂട്ടമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഞാനൊക്കെ കുഞ്ഞുനാളിൽ രാമനാമം ജപിച്ചുകൊണ്ടായിരുന്നു സന്ധ്യാനാമം ആരംഭിച്ചിരുന്നത്, അല്ലെങ്കിൽ സന്ധ്യാനാമ ജപം ആരംഭിച്ചിരുന്നത്. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ, മുകുന്ദ രാമ പാഹിമാം എന്നിങ്ങനെ തുടങ്ങുന്ന കീർത്തനം ചൊല്ലിയായിരുന്നു ഞങ്ങളൊക്കെ സന്ധ്യാവന്ദനം തുടങ്ങിയിരുന്നത്. ഇനിയിപ്പോൾ വീടുകളിലും രാമനാമം കേട്ടാൽ നമ്മളെയും വർഗീയവാദിയാക്കും. കേരളത്തിന് എല്ലാ ദിവസവും വിവാദങ്ങൾ ആവശ്യമാണ്. വിവാദങ്ങളില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാനേ പറ്റുകയില്ല. രജനീകാന്തും അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും ആലിയ ഭട്ടും രൺബീർ കപൂറും കത്രീന കൈഫും ചിരഞ്ജീവിയും രാം ചരണും കങ്കണ റണൌട്ടും സച്ചിൻ ടെണ്ടുൽക്കറും സൈന നെഹ്വാളും മിതാലി രാജും സോനു നിഗമും ഉൾപ്പെടെ നിരവധി സെലിബ്രിറ്റീസാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തത്. മലയാളി സ്വാഭാവികമായും എല്ലാവരെയും സംഖ്യയാക്കി. എന്നാൽ ആലിയ ഭട്ടിനെയും കത്രീന കൈഫിനെയും ഇവർ രണ്ടുപേരും മുസ്ലിമുകളാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഈ ആലിയ ഭട്ടിനെയും കത്രീന കൈഫിനെയും ഇവരൊന്നും ആക്രമിക്കാൻ മുതിർന്നില്ല. എന്നാൽ ഈ പറഞ്ഞ ആരെയും അവരവരുടെ നാട്ടിൽ ആരും സംഖ്യയാക്കിയുമില്ല. ആരും അവരെ സൈബറിടങ്ങളിൽ ആക്രമിച്ചും കണ്ടില്ല. അപ്പോൾ കേരളത്തിന് മാത്രം എന്താണ് പ്രത്യേകത? പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ കുഴപ്പമുണ്ട്. ചെറിയ കുഴപ്പമല്ല, വലിയ കുഴപ്പം. ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖത്തിൻ്റെ പിടിയിലാണ് കേരളം. അതിന് ഉത്തരവാദികൾ കേരളത്തിലെ മാത്രം രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. ഇടതു രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇത്രയും വലിയ ഒരു ചേരിതിരിവും ധ്രുവീകരണവും ഉണ്ടാക്കിയതിൽ പ്രമുഖർ. മറ്റുള്ളവർക്കും പങ്കില്ലാതില്ല. ഈ അസുഖം ഭേദപ്പെടുത്താതെ കേരളം നന്നാവില്ല, തീർച്ച. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ആരും മറക്കില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.